നമസ്കാരം. ഭാരത്ലേക്ക് സ്വാഗതം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ആഗോളതലത്തിൽ നേരിടുന്ന പ്രതിസന്ധി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ ബാധിക്കുമെന്ന് സൂചന. ഇത് സർക്കാരിനെ അദാനി ഗ്രൂപ്പ് അനൌദ്യോഗികമായി അറിയിച്ചുവെന്നും സൂചനയുണ്ട്. എത്രയും പെട്ടെന്ന് പണം കൈമാറി കിട്ടിയാൽ മാത്രമേ പദ്ധതി ഉദ്ദേശിക്കുന്ന സമയത്ത് പൂർത്തിയാകുകയുള്ളൂവെന്ന് അദാനി പോർട്ട് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി 2,750 കോടി അടിയന്തരമായി കടമെടുക്കാൻ സർക്കാർ തുനിയുന്നത്. ഇതിൽ 800 കോടി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി, 1,000 കോടി രൂപയും വിഴിഞ്ഞം റെയിൽവേ ലൈനിനായി 1,000 കോടി രൂപയുമാണ് സർക്കാർ വായ്പയെടുക്കുന്നത്. വിഴിഞ്ഞത്ത് ഓണത്തിന് കപ്പലെടുക്കുമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഇത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് ഏതറ്റം വരെയും പോയേ മതിയാകൂ. അതേസമയം വായ്പ എടുക്കാനുള്ള പരിധി കവിഞ്ഞതുകൊണ്ട് ബാങ്കുകളുടെ കൺസോർഷ്യവും വായ്പ നൽകാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഹഡ്കോയെയും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തെയും വായ്പയ്ക്കായി ആശ്രയിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുമുണ്ട്. കേരളത്തിന് എടുക്കാൻ അനുവദനീയമായ കടത്തിന്റെ പരിധി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കടമെടുത്താൽ കേരളത്തിനുള്ള കേന്ദ്രവിഹിതത്തിൽ ആ കടം ഉൾപ്പെടുത്തുമെന്നതുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിഹിതം കുറയും. കിഫ്ബി വായ്പയെ സംസ്ഥാനത്തിന്റെ കടമായി കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതുകൊണ്ട് കേന്ദ്രവിഹിതത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. എന്നാൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പ എടുത്താൽ റിസർവ് ബാങ്കിന്റെ പിടി വീഴുമോ എന്ന ഭയവും സർക്കാരിനുണ്ട്. പ്രാഥമിക സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ കീഴിലല്ലെങ്കിലും ഇത്തരത്തിൽ അവയ്ക്ക് കൺസോർഷ്യം രൂപീകരിച്ച് പണം സർക്കാരിന് നൽകാൻ കഴിയുമോ എന്ന സംശയവും ബാക്കിയാവുകയാണ്. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് സർക്കാർ അദാനി പോർട്ടിന് നൽകേണ്ട 1,450 കോടി രൂപയാണ്. ഇതിന്റെ 30% പണി പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ള 400 കോടി രൂപ അടിയന്തരമായി നൽകണമെന്ന് അദാനി ഗ്രൂപ്പ് പലതവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. തുറമുഖ നിർമ്മാണത്തിനുള്ള ഗ്യാപ് ലയബിലിറ്റി ഫണ്ടായി 817 കോടിയാണ് നൽകേണ്ടത്. ഇതിലും 400 കോടി രൂപ സർക്കാരിന്റെ വിഹിതമാണ്. ബാക്കിയുള്ളത് കേന്ദ്ര സർക്കാരും നൽകണം. കേന്ദ്രത്തിന്റെ പണം ലഭിച്ചാലുടൻ സർക്കാരിന്റെ വിഹിതം നൽകാമെന്ന് അദാനി ഗ്രൂപ്പിന് സർക്കാർ ഉറപ്പു നൽകി കഴിഞ്ഞു. കേരളം ഒരു വർഷം അടയ്ക്കുന്ന കടത്തിന്റെ പലിശ മാത്രം 23,000 കോടിയിലധികം രൂപ വരും. ഇനി കടമെടുത്താൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ധനകാര്യ വിദഗ്ധർ സർക്കാരിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അദാനിക്ക് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ ഏറ്റ തിരിച്ചടി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്. ഇനി സർക്കാർ പണം നൽകുന്നതനുസരിച്ച് അദാനി വിഴിഞ്ഞത്ത് പണി പൂർത്തിയാക്കൂ. പണം നൽകിയില്ലെങ്കിൽ സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ ഓണത്തിന് വിഴിഞ്ഞത്ത് കപ്പലെടുപ്പിക്കാൻ കഴിയുകയുമില്ല.